സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ പി ആർ അരവിന്ദാക്ഷനെ ഇന്നലെ ഇ ഡി കസ്റ്റഡിയിൽ വാങ്ങി റിമാൻഡ് ചെയ്തു. ഇന്നലെ ഇ ഡി വീട്ടിൽ പോയി ഏതാണ്ട് ഒന്നേകാലോടുകൂടി ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഞങ്ങൾ എങ്ങനെയാണ്? അരവിന്ദാക്ഷൻ ഈ സാമ്പത്തിക തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിയാണെന്ന് ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു. അയ്യോ സാർ, ഞങ്ങൾ കള്ളന്മാരല്ല. അരവിന്ദാക്ഷന് സ്വന്തമായി നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്നും ഇ ഡി വ്യക്തമാക്കുന്നു. അപ്പോ നിങ്ങളുടെ ബിസിനസ് മുഴുവൻ ഓറിയന്റൽ ബാങ്കിലാണല്ലേ? ഭൂരിഭാഗവും. പിന്നെ ഗവൺമെന്റ് കോൺട്രാക്ടർ ഉള്ളത് കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ടോ? പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടും ധനലക്ഷ്മി ബാങ്കിൽ ഒരക്കൗണ്ടും കണ്ടെത്തി എന്ന് ഇ ഡി പറയുന്നു. മറ്റൊരക്കൗണ്ടിൽ 2015 മുതൽ 2017 വരെ വൻതോതിൽ പണമിടപാട് നടന്നു എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ പ്രധാനപ്പെട്ട സി പി ഐ എം നേതാക്കൾ ഒന്നും തന്നെ വന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളാ മനസ്സിലായില്ലോ. വേഷം കണ്ട അറിയില്ലേ? വേഷം കണ്ട അറിയാം, വേഷം കെട്ട് കണ്ടാലും അറിയാം. ഇതുപോലെ മുമ്പേ ഇൻകം ടാക്സുകാർ കുറച്ച് പേരെ അടുത്ത് വന്നതാ. ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? ഈ എസ്റ്റേറ്റിന്റെ ഗേറ്റിന് പുറത്ത് പോകണം. ഇതിനകത്ത് കയറി വന്ന് ഇട്ടിയെ കളിപിടിപ്പിക്കരുത്, മനസ്സിലായോ? ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പോകാൻ പറ്റും. ഈ മുന്നണിയിലെ ഘടകകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധത്തിനാണ് സി പി എം തയ്യാറെടുക്കുന്നത്. ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ ഷെഡിപ്പിക്കാം. അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് എന്ന നിലയ്ക്കുള്ള പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് സി പി എം നിശ്ചയിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? കഞ്ഞിയും പയറും. അതിന് പുറമേ തന്നെ തൃശൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പൊതുസമ്മേളനത്തിലേക്ക്, അതായത് ഈ സഹകരണ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ കൂട്ടായ്മ വിളിച്ചു ചേർക്കാൻ, അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ സെന്റർ തീരുമാനിച്ചിട്ടുണ്ട്. മറുവശത്ത് കോൺഗ്രസും ബി ജെ പിയും എല്ലാം ഈ കരുവന്നൂർ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെതിരായി. കഴിഞ്ഞ തവണ ഈ എ സി മൊയ്തീന്റെ വീട്ടിലേക്ക് ഇ ഡി റെയ്ഡ് നടത്തുന്ന സമയത്ത് അങ്ങോട്ട് പ്രകടനം നടത്തിയ കോൺഗ്രസുകാരെ അവിടെ നിന്ന് ഈ സി പി എം പ്രവർത്തകർ അടിച്ചോടിക്കുന്ന ദയനീയ കാഴ്ച പോലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസും ഇന്ന് നടക്കുന്ന മാർച്ചിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. 12 പേർ ഈ ക്രൈംബ്രാഞ്ചിന്റെ പട്ടികയിൽ വരാത്ത 12 പേർ, ആ 12 പേരെ കേന്ദ്രീകരിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ എന്ത്?